നമസ്കാരം കേരള മനസാക്ഷി ഞെട്ടിച്ച വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനെന്ന് കോടതി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയായിരുന്നു വിധി സ്ത്രീധന പീഡനം ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് പ്രതിയുടെ ജാമ്യം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സ്ത്രീധനത്തെ സാമൂഹിക വിധത്തിനെതിരായ വിധിയെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുകയും ചെയ്തു കൊല്ലം നിലമേലിൽ ആയുർവേദ ബിരുദ വിദ്യാർത്ഥിനിയായ വിസ്മയെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് ശാസ്ത്രംകോട്ട പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിസ്മയും കിരണും തമ്മിലുള്ള വിവാഹം നടന്നത് തൊട്ടടുത്ത വർഷം തന്നെ ഭർത്തൃപീഡനം സഹിക്കവയാതെ ആത്മഹത്യയും വിസ്മയുടേത് കൊലപാതകം എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് കുടുംബം രംഗത്ത് വന്നു തുടർന്ന് വിസ്മയുടേത് കൊലപാതകമാണെന്ന് ആരോപിച്ച് രണ്ടായിരത്തിന് കുടുംബം രംഗത്ത് വന്നു തുടർന്ന് വിസ്മയുടെ ഭർത്താവ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് കിരൺകുമാറിനെ ജൂൺ ഇരുപത്തിരണ്ടിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വിസ്മയുടെ അച്ഛനും സഹോദരനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ആദ്യം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്തു ജൂൺ ഇരുപത്തിയഞ്ച് ണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പത്തിന് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വിസ്മയുടേത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ആത്മഹത്യ അടക്കം ഒൻപത് വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് സാക്ഷികളുണ്ട് റെക്കോർഡുകളും ുംകളുമാണ് കേസിലുള്ളത് ഭർത്താവ് കേസിലെ ഏക പ്രതി അതേസമയം വിസ്മിയുടെ ഭർത്താവ് കിരൺകുമാറിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് വിസ്മിയുടെ അമ്മ സജിതാ വി നായർ മാധ്യമങ്ങളോട് പറഞ്ഞു പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ സമയമായതിനു ശേഷം മാത്രം കല്യാണം കഴിപ്പിക്കണമെന്നാണ് സമൂഹത്തോട് പറയാനുള്ളതെന്നും വിസ്മയുടെ മാതാവ് വ്യക്തമാക്കുകയും ചെയ്തു പ്രതി കിരൺകുമാറിന് സമൂഹത്തിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായറും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു കേരളക്കാരുടെ മനസ്സുരച്ച് വിസ്മയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് കൊല്ലം നിലവേലിൽ കൊല്ലപ്പെട്ട വിസ്മയ അച്ഛൻ ത്രിവിക്രമൻ നായർക്ക് അയച്ച ശബ്ദ സന്ദേശമായിരുന്നു അത് എനിക്കിവിടെ വയ്യച്ച എന്നെ അവർ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട് ഞെട്ടലോടെയും കണ്ണീരോടുമല്ലാതെ ആർക്കും അത് കേട്ടു നിൽക്കാൻ കഴിയുകയില്ലായിരുന്നു ശബ്ദ സന്ദേശം ചർച്ചയായതോടെ മലയാളികൾ ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യമാണ് വീട്ടിൽ പീഡനം സഹിക്കുന്നു അവിടെ നിൽക്കാൻ വയ്യ എന്ന് മകൾ കരഞ്ഞു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മകളിലെ തിരികെ വീട്ടിലേക്ക് വിളിക്കാത്തതെന്ന് മകളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ വിസ്മയെ ഇപ്പോഴും ജീവനോട് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ സമൂഹത്തിന്റെ ഈ ചോദ്യത്തിനും വിസ്മയുടെ അച്ഛൻ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു ആ ഓഡിയോ മെസ്സേജ് വന്നതിന് ശേഷം ഞാൻ അവിടെ പോയി എൻ്റെ കുട്ടിയെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി അല്ലാതെ അവളെ കളഞ്ഞിട്ടില്ല ഞാൻ ഇരുപത്തിയാറ് വർഷം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് കിരണിന് കൊടുത്തത് എൺപത് പവനും പതിനൊന്നേക്കാൾ ലക്ഷത്തിൻ്റെ വണ്ടിയും ഒന്നേക്കാൾ ഏക്കർ വസ്തുവും കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അതവന് പോരാ വിസ്മയുടെ ഫോൺ വന്നതിന് ശേഷം വിസ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു ഈ സമയത്തായിരുന്നു മകൻ്റെ കല്യാണം ഞാനും എൻ്റെ ഭാര്യയും അവരെ പോയി വിളിച്ചിരുന്നു അവരാരും കല്യാണത്തിന് വന്നില്ല അതിനുശേഷം ഈ ബന്ധം വേണ്ടെന്ന് മകളോട് ഞാൻ പറഞ്ഞിരുന്നു അവസാന പരീക്ഷ നടന്ന പതിനേഴാം തീയതി എൻ്റെ കുട്ടി എന്നോട് പറയാതെ കോളേജിൽ നിന്ന് കിരണിനൊപ്പം പോയത് അവനെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് എൻ്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു പിതാവിൻ്റെ പ്രതികരണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്